ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമ്മുടെ പരിപാടിയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രോഗ്രാമുകൾ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാരും കാണുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നമ്മുടെ 53-ാമത്തെ വ്ളോഗായിട്ട് നമ്മൾ ചെയ്ത ഞാൻ എഴുതിയ കഥ വളരെ നല്ല റീച്ചാണ് ഉണ്ടായത്. ഒരുപാട് ആളുകളുടെ മെസ്സേജും അതുപോലെ ഫോൺ കാളുകളിലൂടെ ഫോണിലൂടെയൊക്കെ നമ്മളെ വിളിച്ച് അഭിനന്ദനം അറിയിച്ചിരുന്നു. അതുകൂടാതെ ഒട്ടനവധിയായിട്ടുള്ള കൂട്ടുകാർ നമുക്ക് വീണ്ടും നമ്മൾ എഴുതിയ കഥകളൊക്കെ പറയണമെന്ന് പറഞ്ഞ് നമുക്ക് സന്ദേശം അയച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല പ്രോത്സാഹനം പ്രിയപ്പെട്ട എല്ലാ ചങ്ങാതിമാരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. ഞാൻ ആദ്യമേ തന്നെ അതിന് നന്ദി അറിയിക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേരെടുത്ത് പറയുവാനുള്ളത് ഇരിഞ്ഞാലക്കുടക്കാരനായിട്ടുള്ള ജൈനേഷ് മണപ്പുള്ളി എന്ന് പറയുന്ന സുഹൃത്താണ്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിന് ഈ ചാനലിനെ പറ്റിയൊക്കെ പരമാവധി ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും പ്രോത്സാഹിപ്പിക്കണമെന്നും അറിയിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ജൈനേഷ് മണപ്പുള്ളിയുടെ ഇരിങ്ങാലക്കുടക്കാരനായ ആ സുഹൃത്തിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പ്രോത്സാഹനം ഉണ്ടായിരുന്നു. അദ്ദേഹത്തോടുള്ള എൻ്റെ നിസ്സീമമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഒരുപാട് സുഹൃത്തുക്കൾ, നമ്മുടെ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള എല്ലാ ചങ്ങാതിമാരും വിളിച്ചിട്ട് മെസ്സഞ്ചറിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്. അതുപോലെ അവർ അവരുടെ പ്രോത്സാഹനവും പിന്തുണയും അറിയിക്കുന്നു. പ്രോഗ്രാം കുറച്ചുകൂടെ നല്ല രീതിയിൽ മെച്ചപ്പെടുത്തണമെന്നുള്ള അഭിപ്രായം പറയുന്നുണ്ട്. കഥ പറയുന്നത് വളരെ നല്ല ശൈലിയിൽ തന്നെയാണ്. അത് ആളുകൾക്ക് കുറച്ച് സ്ലോ ആക്കി പറഞ്ഞ് ആളുകൾക്കെല്ലാം മനസ്സിലാവുന്ന രീതിയിൽ പറയണം എന്നുള്ള രീതിയിൽ നല്ല പ്രോത്സാഹനമാണ് എല്ലാ കൂട്ടുകാരും അറിയിക്കുന്നത്. ആ കൂട്ടുകാരോട് എല്ലാവരോടും ഉള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്ന ഒരു കഥയെന്ന് പറയുന്നത് ദക്ഷിണാഫ്രിക്കയിൽ, സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു കഥയാണ്. സൗത്ത് ആഫ്രിക്ക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ലോകത്ത് ഏറ്റവും കൂടുതൽ സ്വർണം ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യമാണ്. അതുപോലെ ധാരാളം ഖനികളുള്ള ഒരു രാജ്യമാണ്. അതുകൂടാതെ നമുക്ക് ഇന്ത്യക്കാർക്ക് ദക്ഷിണാഫ്രിക്കയുമായിട്ടൊരു ബന്ധമുണ്ട്. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജി കുറേ കാലം അദ്ദേഹം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്തത് ആ രാജ്യത്തായിരുന്നു. അതിൻ്റെ ചരിത്രമൊക്കെ നമ്മുടെ കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണ്. അതുപോലെ അതുകൂടാതെ മഹാനായ നെൽസൺ മണ്ടേല എന്ന് പറയുന്ന ഏറ്റവും മനുഷ്യകുലത്തിന് വേണ്ടി ഏറ്റവും വലിയ നന്മകൾ ചെയ്ത, മനുഷ്യകുലത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നീചത്വത്തിനെതിരെ, വർണ്ണവെറിക്കെതിരെ പോരാടിയ നെൽസൺ മണ്ടേലയുടെ രാജ്യം കൂടിയാണ് സൗത്ത് ആഫ്രിക്ക. ആ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന ഒരു കഥയാണ് പ്രിയപ്പെട്ട കൂട്ടുകാരുമായിട്ട് പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഏകദേശം 1800 കാലഘട്ടത്തിലാണ് മതം വളർത്തുന്നതിനായിട്ട്, മിഷണറി പ്രവർത്തനത്തിനായിട്ട് ഒട്ടനവധി ആളുകൾ ദക്ഷിണാഫ്രിക്കയിലേക്ക് കടന്നു വന്നു. അങ്ങനെ അവർ ഗ്രാമാന്തരങ്ങളിൽ ചെന്ന് അവിടെയുള്ള ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആളുകളെയൊക്കെ തങ്ങളുടെ മതത്തിലേക്ക് ആകർഷിക്കുകയും അവരെ മതത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. ഒരുപാട് ഗ്രാമീണരായിട്ടുള്ള ഗോത്ര വംശജരായിട്ടുള്ള ആളുകൾ അന്ന് അവരുടേതായിട്ടുള്ള രീതിയിൽ തനതായ പൂജകളും അതുപോലെ ചില പ്രാർത്ഥനകളും അവരുടെ ആരാധനാക്രമങ്ങളുമായിരുന്നു. തനതായിട്ടുള്ള ആരാധനാ ശൈലിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ ആരാധനാ ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പുതിയൊരു തലത്തിലേക്ക് അവർക്ക് എഴുത്തും വായനയും പഠിപ്പിച്ചു കൊടുത്ത് അവരെ മറ്റൊരു രീതിയിലേക്ക് മതപരിവർത്തനമൊക്കെ ചെയ്ത് അവരെ മറ്റൊരു മിഷണറി പ്രവർത്തനത്തിലൂടെ മതം, അവരുടെ മതം പറഞ്ഞു കൊടുത്ത് അങ്ങനെ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെ ഈ കാലഘട്ടത്തിൽ ഒരുപാട് ഗ്രാമങ്ങളിലേക്ക് മിഷണറിമാർ വരികയും വെള്ളക്കാരും കറുത്ത വംശജരുമായിട്ടുള്ള അകലം വളരെ കൂടി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അന്ന് കറുത്തവരെ മനുഷ്യരായിട്ട് പോലും ഗണിക്കാത്ത, അല്ലെങ്കിൽ മനുഷ്യരാണെന്ന് പോലും ചിന്തിക്കാത്ത തരത്തിലുള്ള ഒരു രീതിയായിരുന്നു അന്നത്തെ വെളുത്ത വർഗ്ഗക്കാരായ ആളുകൾക്കുണ്ടായിരുന്നത്. അതിനിടയിലാണ് ഈ മിഷണറി പ്രവർത്തനമൊക്കെ ഇവർ നടത്തി ആളുകളെ മതം മാറ്റി അവരുടെ കൂടെ കൂട്ടിയത്. അങ്ങനെ ഒരു ഗ്രാമത്തിൽ ഈ മതം മാറി വന്ന ആളുകൾ, വെള്ളക്കാരും അതുപോലെ കറുത്ത വംശജരുമായിട്ടുള്ള ആളുകൾ ഒരു തീരുമാനമെടുത്തു, നമുക്കിവിടെ ഒരു ദേവാലയം വേണം. ഇങ്ങനെ നമ്മൾ ഇരുന്ന് പ്രാർത്ഥിക്കുന്നതിന് ഒരു ആലയമില്ലാതിരുന്നാൽ അത് ശരിയാവുകയില്ല. അതുകൊണ്ട് ഒരു ആരാധനാലയം സ്ഥാപിക്കണമെന്നുള്ള ഒരു തീരുമാനമെത്തുകയും അതിന് വെള്ളക്കാരായ ഒന്ന് രണ്ട് ആളുകൾ അതിന് മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് രംഗത്ത് വരികയും ചെയ്തു. അപ്പോൾ ആ നാട്ടിലെ ഗ്രാമാന്തരീക്ഷത്തിൽ വളരെ തികച്ച് ഒരു നിവൃത്തിയുമില്ലാതെ വളരെ ദാരിദ്ര്യത്തിൽ കഴിയുന്ന ഗ്രാമീണരായിട്ടുള്ള ഗോത്രവിഭാഗത്തിൽപ്പെട്ട വനവാസികളായിട്ടും ഒക്കെയുള്ള ആളുകളാണ്. അവർ വനങ്ങളിൽ നിന്ന് ശേഖരിച്ചു കൊണ്ടുവരുന്ന വനവിഭവങ്ങൾ അല്ലെങ്കിൽ ഭക്ഷ്യധാന്യങ്ങളൊക്കെ ഈ ദേവാലയം നിർമ്മിക്കുന്നു എന്നുള്ള ഒരു കാര്യമറിഞ്ഞപ്പോൾ അവരത് അവർക്ക് കഴിക്കേണ്ടുന്ന ഭക്ഷണധാന്യങ്ങളിൽ നിന്ന് പോലും അടുത്ത തൊട്ടടുത്ത ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ അത് വിറ്റിട്ട് ആ പണമെല്ലാം ഇതിന് ചുമതലക്കാരായിട്ടുള്ള വെള്ളക്കാരെ ഏൽപ്പിച്ചു. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് ആ നാട്ടിലെ കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ഗ്രാമീണർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയ സമ്പത്ത് കൊണ്ട് അവിടെ വലിയൊരു ദേവാലയം പടുത്തുയർത്തി.
ആ ദേവാലയം പടുത്തു ഉയർത്തി കഴിഞ്ഞപ്പോൾ വെള്ളക്കാർ തങ്ങളുടെ തനി ഗുണം തന്നെ കാണിച്ചു. അവര് ആരാധനയ്ക്ക് വേണ്ടി അവരുടെ ദേവാലയം അവരുടെ ആരാധനക്രമം നടക്കുന്ന സമയത്ത് കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾക്ക് അവിടെ കടന്നു വരാൻ കഴിയുകയില്ല. അതുമാത്രമല്ല അവരുടെ വെള്ളക്കാരായിട്ടുള്ള ആളുകളുടെ ആരാധന കഴിഞ്ഞതിന് ശേഷം മാത്രം പള്ളി ആ ദേവാലയത്തിൽ അവർക്ക് പ്രവേശിക്കാൻ കഴിയില്ല. അതിന് പുറത്തു വന്ന് വേണമെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് പോകാം എന്നുള്ള ഒരു വ്യവസ്ഥ അവരുണ്ടാക്കി വെച്ചു. അങ്ങനെ ഈ കറുത്ത വംശജരായിട്ടുള്ള ആളുകൾ അതിന് പുറത്തു വന്നാണ് പ്രാർത്ഥിക്കുകയും അവരുടെ വേവലാതികൾ ദൈവത്തോട് പങ്കുവെക്കുകയും ഒക്കെ ചെയ്തു വന്നത്. അങ്ങനെ ഇരിക്കെ ആ ഗ്രാമത്തിലെ ഒരു ചെറുപ്പക്കാരൻ്റെ മാതാവിന് കലശലായിട്ടുള്ള അസുഖമുണ്ട്. അന്നത്തെ നാട്ടുവൈദ്യം അനുസരിച്ചുള്ള ചികിത്സകളൊക്കെ കൊടുത്തിട്ടും ആ അവൻ്റെ അമ്മയ്ക്ക് യാതൊരു വിധമായിട്ടുള്ള രക്ഷയും അല്ലെങ്കിൽ ഒരു മെച്ചവും ഉണ്ടാകുന്നില്ല. അവർ മരണപ്പെട്ടു പോകുമോ എന്ന് ആ ചെറുപ്പക്കാരൻ, കറുത്ത വംശജനായ ആ ചെറുപ്പക്കാരൻ ഭയപ്പെട്ടു. ആ ഒടുവിൽ അവനൊരാശയം തോന്നി, തങ്ങൾ ആശ്രയമായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന ദേവാലയത്തിൽ പോയി ആ ഈ ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ആ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ എൻ്റെ അമ്മയുടെ അസുഖം ഒന്ന് മാറിക്കിട്ടുമായിരിക്കും എന്നുള്ള ഒരു വലിയ ചിന്തയോടുകൂടി ആകുലചിത്തനായിട്ട് ആ ചെറുപ്പക്കാരൻ ആ ദേവാലയത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അപ്പോൾ അന്നത്തെ സ്ഥിതിവിശേഷം എന്ന് പറയുന്നത് വെള്ളക്കാരുടെ ആരാധന നടക്കുന്ന സമയത്ത് ഈ ദേവാലയത്തിലോ ദേവാലയ പരിസരത്തോ എത്തുന്ന കറുത്ത വംശജരായിട്ടുള്ള ആളുകൾക്ക് മൃഗീയമായിട്ടുള്ള പീഡനം ലഭിക്കും. അവരെ ഫ്രഷ്ട് കൽപ്പിക്കും. അവർക്ക് വളരെ കൊടിയ പീഡനമായിരിക്കും ഏൽക്കേണ്ടി വരുന്നത്. അതൊന്നും ഗവനിക്കാതെ തൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊണ്ട് ആ ചെറുപ്പക്കാരൻ ആ ദേവാലയത്തിലേക്ക് പോകുവാൻ തീരുമാനിച്ചു. അങ്ങനെ ദേവാലയത്തിൻ്റെ മുന്നിൽ വന്ന് അപ്പോഴകത്ത് ആരാധന നടക്കുന്നു. വെള്ളക്കാരായിട്ടുള്ള ആളുകളുടെ ആരാധനയാണ് അതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അവൻ പുറത്തു നിന്ന് മുട്ടുമ്മയിൽ നിന്ന് അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ എൻ്റെ അമ്മയ്ക്ക് എല്ലാ സൗഖ്യവും നീ നൽകണമേ, എൻ്റെ അമ്മയ്ക്ക് ഒരു ഈ രോഗത്തിൽ നിന്നൊരു വിടുതൽ നൽകണമേ എന്നവൻ അവൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. അപ്പോഴവൻ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ തൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു മനുഷ്യൻ നിൽക്കുന്നു. ആ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ്റെ ഈ വിങ്ങിപ്പൊട്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്ന ആ ചെറുപ്പക്കാരെ നോക്കിയിട്ട് പറഞ്ഞു, നിന്റെ പ്രാർത്ഥന വളരെ വേദനയോടുകൂടിയാണല്ലോ, നീ സങ്കടത്തോടുകൂടിയാണല്ലോ, നീ കരഞ്ഞ് പ്രാർത്ഥിക്കുകയാണല്ലോ, നീ എന്താണ് നീ പ്രാർത്ഥിച്ചത്? നിനക്ക് ദേവാലയത്തിനകത്ത് കയറി പ്രാർത്ഥിച്ചുകൂടെ? കറുത്തവംശജനായ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു, അല്ലയോ ചങ്ങാതി, നിങ്ങൾ ഈ നാട്ടുകാരനൊന്നുമല്ലേ. ഞങ്ങൾ കറുത്ത വംശജരായ ആളുകൾ ഈ ദേവാലയം പണിയാതിനും ഇതിന് വേണ്ടിയിട്ടുള്ള മറ്റ് കാര്യങ്ങളും അതിൻ്റെ ക്രമീകരണങ്ങൾ ചെയ്യാനും എല്ലാം ഞങ്ങളുണ്ടായിരുന്നു. അതിന് സാമ്പത്തികമായിട്ട് കഷ്ടപ്പെടാനും സഹായിക്കാനും ആരോഗ്യ ശാരീരികമായിട്ട് അധ്വാനിക്കാനും ഒക്കെ ഞങ്ങളുണ്ടായിരുന്നു. പക്ഷേ ദേവാലയം പണിഞ്ഞു കഴിഞ്ഞപ്പോൾ വെള്ളക്കാരായ ആളുകൾ ഞങ്ങളെ ഈ ദേവാലയത്തിൽ കയറ്റുന്നില്ല. ഞങ്ങൾക്ക് പുറത്തു നിന്ന് മാത്രമേ പ്രാർത്ഥിക്കുവാൻ കഴിയുള്ളൂ, അതും വെള്ളക്കാരുടെ ആരാധന ഇല്ലാത്ത സമയത്ത് മാത്രം. അപ്പോൾ ആ മനുഷ്യൻ ഈ ചെറുപ്പക്കാരൻ്റെ ചുമലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ ഈ അവരാരാധിക്കുന്ന ദൈവമാണ് ഞാൻ. ഞാനേ ഈ ദേവാലയത്തിനകം കണ്ടിട്ടില്ല, അവരെനിക്ക് ഇതിനകത്ത് കയറുവാനുള്ള പ്രവേശനം തന്നിട്ടില്ല. ഞാനേ പുറത്തു നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ നിനക്കെങ്ങനെ അവര് നിനക്കെങ്ങനെ പ്രവേശനം തരും? നിന്നെ അവർ പുറത്താക്കിയതിൽ ഒരു അത്ഭുതവുമില്ല. ദൈവമായ എന്നെ പോലും അവർ പുറത്തു നിർത്തിയിരിക്കുക. പിന്നെ എങ്ങനെയാണ് സഹോദര നിന്നെ അവർ അകത്ത് കയറ്റുന്നത്? അപ്പോഴാണ് മനസ്സിലായത് തൻ്റെ മുന്നിൽ വന്നത് ദൈവമായിരുന്നു എന്ന്. അവൻ സന്തോഷത്തോടെ തൻ്റെ ഗ്രാമത്തിലേക്ക് ഓടി. അവൻ സന്തോഷത്തോടുകൂടി ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവൻ്റെ അമ്മയ്ക്ക് അസുഖമെല്ലാം മാറിയിരിക്കുന്നു. അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ട് നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്. ആ പ്രത്യക്ഷതയിൽ അവൻ്റെ അമ്മയുടെ അസുഖങ്ങൾ മാറി അവന് അവൻ്റെ കുടുംബത്തിന് സന്തോഷത്തിന് വക നൽകി. ഞാനീ പറഞ്ഞു വന്ന കഥ ഇവിടെ പൂർത്തീകരിക്കപ്പെടുകയാണ്. അങ്ങനെ അവനും അവൻ്റെ കുടുംബവും വളരെ സ്വസ്ഥതയിലേക്ക് പ്രവേശിച്ചു. എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഇന്നും മതത്തിൻ്റെയും ജാതിയുടെയും വർണ്ണത്തിൻ്റെയും പേരിൽ ആളുകളെ തമ്മിലടിപ്പിക്കുകയും ആളുകളെ അകറ്റി നിർത്തുന്നതും ഒരു ശൈലി ഇന്നും നമ്മുടെ ഈ പൊതുസമൂഹത്തിലുണ്ട്. നിറത്തിൻ്റെ പേരിൽ ഏറ്റവും കൂടുതൽ വർണ്ണവിവേചനത്തിനെതിരെ പോരാട്ടം നടന്ന ഒരു ഭൂമികയായിരുന്നു സൗത്ത് ആഫ്രിക്കയിൽ. അതുപോലെ തന്നെ അമേരിക്കൻ ഐക്യനാടുകൾ, ഇത്രയും വലിയ വികസനത്തിൻ്റെ ഉത്തുംഗ ശൃംഖങ്ങളിൽ കയറിയിരിക്കുന്ന അമേരിക്കൻ ഐക്യനാടുകളിൽ ഇന്നും വർണ്ണവെറിയന്മാരായിട്ടുള്ള ആളുകളുണ്ട് എന്നുള്ള വസ്തുത നാം വിസ്മരിക്കുവാൻ കഴിയുന്നതല്ല. എന്തിനേറെ പറയുന്നു, നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും നിറത്തിൻ്റെയും മതത്തിൻ്റെയും ഒക്കെ പേരിൽ ആളുകളെ വേറുകൃത്യത്തോടെ കാണുന്ന ചില സാമൂഹിക ചിന്താഗതികൾ പല ആളുകളിലും ഉണ്ട് എന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. പല സിനിമകളിലെടുത്താൽ നമുക്കറിയാം, കറുപ്പ് കളറുള്ളവരെയും കറുപ്പിനെയും പരോക്ഷമായിട്ടൊക്കെ കളിയാക്കുന്ന അല്ലെങ്കിൽ തമാശാ സീനുകളിലൊക്കെ കറുപ്പ് ഉള്ളവർ വളരെ മോശപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ ഒരു വ്യംഗ്യാർത്ഥത്തോടുകൂടിയൊക്കെ കാഴ്ചകൾ ചില സീനുകളൊക്കെ പല പടങ്ങളിലും നമുക്ക് കാണുവാൻ കഴിയും. അത് തമിഴ് സിനിമയിലായാലും മലയാള സിനിമയിലായാലും ഒക്കെയുണ്ട്. അപ്പോൾ
കറുപ്പിനെ എന്തൊക്കെയോ കുഴപ്പമുള്ള കളറായിട്ടാണ് ചിന്തിക്കുന്നത്. എന്നാൽ കറുപ്പ് യഥാർത്ഥത്തിൽ കുഴപ്പമുള്ള കളറല്ല. കറുപ്പ് കളറുള്ളവരാണ് യഥാർത്ഥത്തിൽ ഏറ്റവും കഴിവുള്ളവരും പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്നവരും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിൻ്റെ ഏറ്റവും ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ ഒളിമ്പിക്സ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ, ആ ഒളിമ്പിക്സിൽ ദീർഘദൂര മാരത്തോൺ ഓട്ടങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ വിജയിച്ചിട്ടുള്ളത് കറുപ്പ് വംശജരായിട്ടുള്ള ആളുകളാണ്. ഹെയ്ലി ഗബ്രെ സലാസി എന്ന് പറയുന്ന എത്യോപ്യയിലെ ഓട്ടക്കാരൻ മാരത്തോണുകളിൽ ഉൾപ്പെടെ 27 വേൾഡ് റെക്കോർഡുകൾ അദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കറുപ്പ് വംശജനായിരുന്നു. അതുപോലെ ഇപ്പോഴത്തെ മാരത്തോണിൻ്റെ വിജയിയായിട്ടുള്ള എലിയൂട്ട് കിപ്കോഗ് എന്ന് പറയുന്ന കെനിയക്കാരൻ, അദ്ദേഹവും ഒരു കറുപ്പ് വംശജനാണ്. അതുപോലെ ജെമീമ ജലാട്ട് സംഗോങ് എന്ന് പറയുന്ന കെനിയക്കാരി വനിത, അവരും കറുപ്പ് വംശജയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, കറുപ്പ് വംശജരായിട്ടുള്ള ആളുകൾ തങ്ങളുടെ കഴിവുകൾ ലോകത്തിൻ്റെ മുമ്പിൽ തുറന്നു കാണിപ്പിക്കുമ്പോൾ പലരും കറുപ്പെന്ന കളറിനെ അവജ്ഞയോടെ അല്ലെങ്കിൽ അതെന്തോ മോശമാണ് എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുകയാണ് ഈ ആധുനിക യുഗത്തിൽ പോലും. ഇതിന് മാറ്റം വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഇത് അനിവാര്യതയാണ്. നമ്മുടെ കളറിലല്ല, നമ്മുടെ സ്വഭാവത്തിലാണ്, നമ്മുടെ കഴിവുകളിലാണ്, നമ്മുടെ ടാലൻറ്റിലാണ് ഒരു മനുഷ്യൻ്റെ നന്മയും കഴിവും വെളിപ്പെടുന്നത്. അല്ലാതെ ഒരാളുടെ കളറിലല്ല, ഒരാളുടെ തലച്ചോറാണ് ഒരാൾ എന്താണ്, ഒരു പ്രതിഭയാണോ ഒരു പ്രതിഭാസമാണോ എന്ന് തിരിച്ചറിയുന്നത് ഓരോ വ്യക്തിയുടെയും അവൻ്റെ തലച്ചോറും അവൻ്റെ ആളുകളോടുള്ള ഇടപെടലിലും ആ വ്യക്തിയുടെ സമൂഹമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട്, സാമൂഹികമായിട്ടുള്ള ആ വ്യക്തിയുടെ കാഴ്ചപ്പാടുമാണ് ഒരു മനുഷ്യൻ്റെ നന്മയുടെ ചൂണ്ടുപലക എന്ന് പറയുന്നത്. അല്ലാതെ ഒരാൾ വെളുത്തിരുന്നാലും ഒരാൾ കറുത്തിരുന്നാലും ആള് കുഴപ്പക്കാരനായി പോയി കഴിഞ്ഞാൽ ആ കളറ് കൊണ്ട് എന്തെങ്കിലും സമൂഹത്തിനുണ്ടോ? അപ്പം നിറമല്ല, മതമല്ല, ജാതിയല്ല, മാനുഷിക പരിഗണന, മനുഷ്യത്വം, മാനുഷികമായിട്ടുള്ള കരുണയും സ്നേഹവും അതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ ഏറ്റവും ഉത്തുംഗ ശൃംഗങ്ങളിലെത്തും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എല്ലാവരും തടയാൻ ശ്രമിച്ചാലും, സൂര്യനെ പാഴ്മുറം കൊണ്ട് ആര് തടയാൻ ശ്രമിച്ചാലും ആ പാഴ്മുറത്തിൻ്റെ ചെറിയ ഓട്ടകളിലൂടെ, ചെറിയ ചെറിയ പഴുതുകളിലൂടെ ആ സൂര്യൻ്റെ പൊൻപ്രഭ ജനങ്ങൾക്ക് ദർശിക്കുവാൻ കഴിയും. ഒരു പ്രതിഭയുള്ള ഒരാളെ ആരെല്ലാം തടയാൻ ശ്രമിച്ചാലും ആ പ്രതിഭയെ പിന്നീട് കാലഘട്ടം തിരിച്ചറിയും. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ മഹാനായ നടൻ മമ്മൂട്ടി. അദ്ദേഹത്തിൻ്റെ ജന്മദിനം കഴിഞ്ഞ ദിവസം കഴിഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ചരിത്രം പറയുന്നുണ്ട്. അദ്ദേഹം ഒരു തോണിക്കാരൻ്റെ വേഷത്തിൽ കടന്നു വരുമ്പോൾ ഏകദേശം 10 അദ്ദേഹത്തിന് വളരെ ജൂനിയറായിട്ടുള്ള ഒരു ആർട്ടിസ്റ്റായിട്ട് നിൽക്കേണ്ടി വന്നു. 81 അദ്ദേഹത്തിൻ്റെ നായക പദവിയിലുള്ള ഒരു വേഷം ലഭിക്കുന്നത്. ഒരു തോണിക്കാരനായിട്ട് വരുമ്പോൾ പ്രേംനസീർ അദ്ദേഹത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എനിക്ക് പകരക്കാരനായിട്ട് വന്ന ആളാണ്. ആ പ്രേംനസീർ അന്ന് പറഞ്ഞ ആ വാക്ക് അന്വർത്ഥമാവുകയായിരുന്നു. വളരെ കഠിന പ്രയത്നത്തിലൂടെ എല്ലാവരും പറയും മമ്മൂട്ടി വലിയ സ്റ്റാറായെന്ന്. എത്രയോ കഷ്ടപ്പെട്ടിട്ടാണ്, എത്രയോ വർഷം സഹനത്തിൻ്റെ ഒരു പര്യായമാണ് അദ്ദേഹമെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം അത്രയും സഹിച്ച് 10 വെറും ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അദ്ദേഹം അഭിനയിച്ചു. ഇന്ന് കടന്നു വരുന്ന പല താരങ്ങൾക്കും പല ആളുകൾക്കും അങ്ങനെ ഒരു 2-3 പോലും ഒരു ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നതിനോട് ഒട്ടും തന്നെ അവർക്ക് ക്ഷമ കാണുകയില്ല. പക്ഷെ നീണ്ട 10 ക്ഷമയോടെ കാത്തിരുന്ന് അവസാനം മലയാളത്തിൻ്റെ താരരാജാവായിട്ട് അദ്ദേഹം മാറി. അപ്പോൾ ഇവിടെയൊക്കെ അവരുടെ പരിശ്രമമാണ് അവരെ വിജയത്തിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അല്ലാതെ നിറമോ ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമല്ല, ഒരു മനുഷ്യൻ്റെ പ്രയത്നം അവനെ വിജയിയാക്കി മാറ്റും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ ഒരു പഴഞ്ചൊല്ലുണ്ട്, നിത്യ അഭ്യാസി ആനയെ ഉയർത്തും. നിത്യമായിട്ട് പരിശീലിക്കുന്ന ഒരാൾ ആനയെ കേവലം പുഷ്പം പോലെ ഉയർത്തുവാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ വ്യംഗ്യാർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഒരുപാട് പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല. അടുത്ത ഒരു കഥയുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ അരികിലേക്ക് ഞാൻ എത്തുന്നതായിരിക്കും. നിങ്ങളുടെ സ്വന്തം അനീമത്തായി നന്ദി, നമസ്കാരം.